പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സിദ്ദിഖ് കാപ്പനെതിരെ പോസ്റ്റ് ഇട്ട സംസ്ഥാന സമിതി അംഗത്തിന് വധഭീഷണി വന്നിരിക്കുകയാണ്. വിദേശത്തു നിന്ന് ഇന്റർനെറ്റ് ഫോൺ വഴിയാണ് വധഭീഷണി. സിദ്ദിഖ് കാപ്പന് എതിരായി ഒരക്ഷരം മിണ്ടിയാൽ കൊന്നുകളയും എന്നായിരുന്നു ഭീഷണി. ഭീഷണിക്ക് പിന്നാലെ സംസ്ഥാന കമ്മിറ്റി അംഗം പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. KUWJ സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സിദ്ദിഖ് കാപ്പനെതിരെ പോസ്റ്റ് ഇട്ടതിന് വധഭീഷണി നേരിട്ടതായി സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ പോസ്റ്റുണ്ട്. ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്ത ഗ്രൂപ്പിൽ താനില്ലെന്നും നാളെ തന്റെ വിരലോ നാവോ വെട്ടിമാറ്റപ്പെട്ടേക്കാമെന്നും പോസ്റ്റിൽ പറയുന്നു. KUWJ ജനറൽ സെക്രട്ടറി 2022 ഓഗസ്റ്റ് 21 ആരംഭിച്ചതാണ് 73 അംഗങ്ങളുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഹത്രാസ് കലാപ ഗൂഢാലോചന കേസ് കെട്ടിച്ചമച്ച കള്ളക്കേസാണെന്നാരോപിച്ചാണ് യൂണിയൻ സിദ്ദിഖ് കാപ്പനെ പിന്തുണച്ച് നിയമസഹായം ചെയ്യുന്നത്. ഹത്രാസ് കേസിലെ 8 പ്രതികളിൽ ഒരാൾ മാത്രമാണ് സിദ്ദിഖ് കാപ്പൻ. 8 പ്രതികളിൽ കാപ്പൻ ഉൾപ്പെടെ 4 മലയാളികളുണ്ട്. ഇതിൽ കാപ്പൻ മാത്രം നിരപരാധിയാണെന്ന് KUWJ വാദിക്കുന്നത് യുക്തിസഹമല്ല. കാപ്പന് മറ്റു പ്രതികളുമായുള്ള ദീർഘകാല ബന്ധം UP പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞതാണ്. ഹത്രാസ് കേസ് കെട്ടിച്ചമച്ചതാണെങ്കിൽ 8 പ്രതികളും നിരപരാധികളാകണമല്ലോ. എന്നാൽ കേരളത്തിലെ ഒരു മാധ്യമവും മറ്റു പ്രതികൾ നിരപരാധികളാണെന്ന് വാർത്ത നൽകിയിട്ടില്ല. അഞ്ചൽ സ്വദേശി റൌഫ് ഷെരീഫ്, പന്തളം സ്വദേശി അൻഷാദ് ബദറുദ്ദീൻ, വടകര സ്വദേശി ഫിറോസ് ഖാൻ എന്നിവരാണ് കേസിൽ ജയിലിൽ കഴിയുന്ന മറ്റ് 3 മലയാളികൾ. ഇവരെ ആരെയെങ്കിലും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു മലയാള മാധ്യമവും കഥനകഥകൾ എഴുതിവിട്ടിട്ടില്ല. CPM, കോൺഗ്രസ്, ലീഗ് കക്ഷി നേതാക്കളൊന്നും കാപ്പനെ പിന്തുണച്ചതുപോലെ ഇവർക്ക് വേണ്ടി രംഗത്ത് വന്നിട്ടുമില്ല. ഇതിൽ റൌഫ് ഷെരീഫാണ് ഹത്രാസിലേക്ക് പോയ സംഘത്തിന് പണം അയച്ചു കൊടുത്തത്. കാപ്പൻ സംഘത്തിന് പിന്നാലെ ഹത്രാസിലെത്താനിരുന്ന സംഘത്തിലുള്ളവരാണ് ഹിറ്റ് സ്ക്വാഡുകാരായ അൻഷാദ് ബദറുദ്ദീനും ഫിറോസ് ഖാനും. കാപ്പനൊപ്പം ഷഹീൻ ബാഗിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസിലായിരുന്നു ഇവരുടെ താമസം. കാപ്പൻ പിടിയിലായതറിഞ്ഞ ഇവർ രണ്ടുപേരും ഹത്രാസ് യാത്ര ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് കടന്നു. മറ്റൊരു ആക്രമണ പദ്ധതിക്കായി UPയിലെത്തിയപ്പോഴാണ് തോക്കുകളും സ്ഫോടക വസ്തുക്കളും സഹിതം ഇരുവരും പിടിയിലായത്. കേസിലെ മറ്റു 3 മലയാളികളും പിടിയിലായത് കാപ്പനുമായി നിരന്തരം ഫോണിലും വാട്സാപ്പിലും ബന്ധപ്പെട്ടിരുന്നതിനാലാണ്. അതായത് കാപ്പനുമായുള്ള ബന്ധം കാരണം കേസിൽ പ്രതികളായവർ കുറ്റവാളികളും കാപ്പൻ നിരപരാധിയും. അടിസ്ഥാനരഹിതമായ ന്യായവാദം ഉന്നയിക്കുന്ന പത്രപ്രവർത്തക യൂണിയനെതിരെ മാധ്യമപ്രവർത്തകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.